നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2021 മെയ് മാസത്തെ അവിട്ട നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുന്ന സമയത്ത് അവിട്ട നക്ഷത്രക്കാർക്ക് വരുമാനത്തിനനുസരിച്ച് ചെലവും വർദ്ധിക്കാനുള്ള ഒരു യോഗമുണ്ടെങ്കിലും പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കാണ് ഈ മാസത്തിൽ യോഗം കാണുന്നത്. എന്നാൽ കൊറോണ വൈറസിൻ്റേതായിരിക്കുന്ന വ്യാപനം മൂലം കർമ്മസംബന്ധമായിരിക്കുന്ന തടസ്സങ്ങളും അതുപോലെ തന്നെ സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കവും രോഗദുരിതങ്ങളും കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന നക്ഷത്രക്കാരാണ് എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിരിക്കുന്ന ഒരു പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളെ അവിട്ട നക്ഷത്രക്കാർക്കും അനുഭവിക്കാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രഫലം ചിന്തിക്കുന്ന സമയത്ത് ഉദ്യോഗത്തിൽ പ്രമോഷൻ ലഭിക്കാനായിട്ട് യോഗമുള്ള മാസമാണ്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനായിട്ട് യോഗമുണ്ട്. അതുപോലെ തന്നെ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്രാപ്യമാണ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അനുകൂലമാക്കി എടുക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. കോടതി വിധികളൊക്കെ അനുകൂലമായിട്ട് വരാനായിട്ടുള്ള യോഗമുള്ള സമയമാണ്. അതുപോലെ പല രീതിയിലുള്ള നേട്ടങ്ങളും അനുഭവിക്കാൻ അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. പൊതുവെ സാമ്പത്തികമായിരിക്കുന്ന രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകാനുള്ളൊരു യോഗമുണ്ടെങ്കിലും അത് അത്രമാത്രം അനുകൂലമായിട്ട് വരുമെന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. പല ആഗ്രഹങ്ങളും സാധിക്കാനായിട്ട് സാധിക്കുന്നൊരു സമയമാണ്. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനായിട്ടുള്ള യോഗമുള്ള സമയമാണ്. വിലപ്പെട്ട ഗ്രഹോപകരണങ്ങളൊക്കെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതിന് സാധിക്കുന്ന സമയമാണ്. ബുദ്ധിപരമായിരിക്കുന്ന കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അവസരമുണ്ടാകും. അതുപോലെ തന്നെ പൊതു കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ അവസരമുണ്ടാകുന്ന സമയമാണ്. എന്നാൽ അവനവൻ ചെയ്യാത്ത കാര്യങ്ങൾക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ അല്ലെ മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ചു നിൽക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള യോഗമുള്ളത് കാരണം കൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യ 30 നാഴികയിൽ ജനിച്ചവർക്ക് രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാരണം കൊണ്ട് ദൈവാധീനം അനുകൂലമായിട്ടുള്ള സമയമാണ്. മാത്രമല്ല ശത്രുദോഷം പോലെയുള്ള ദുരിതങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗവും ഈ മാസത്തിൽ കാണുന്നില്ല. പല ആശയങ്ങളും മനസ്സിലൂടി കടന്നു പോകാനുള്ളൊരു യോഗമുണ്ട്. ആ ആശയങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും മുൻകൂടി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. എന്നാൽ അവിട്ട നക്ഷത്രം കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് ജന്മത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരം വരുത്തുന്നത് ഉത്തമമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.